നമസ്കാരം. ലോക്ക്ഡൌൺ കാലത്തും മാതൃകയാകുന്ന ഒരുപാട് സിനിമാ താരങ്ങളുണ്ട്. അടുത്തിടെ നടൻ മണികണ്ഠൻ ആചാര്യയുടെ വിവാഹമായിരുന്നു അത്രയധികം സോഷ്യൽ മീഡിയ ആഘോഷമാക്കി മാറ്റിയത്. വലിയൊരു ആഘോഷമാക്കി നടത്താനിരുന്ന വിവാഹം കൊറോണയുടെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായി നടത്തി മണികണ്ഠൻ കയ്യടി വാങ്ങിയിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു താര വിവാഹ വാർത്തയാണ് പുറത്തു വരുന്നത്. ലോക്ക്ഡൌണിൽ നടൻ ഗോകുലനാണ് വിവാഹിതനായിരിക്കുന്നത്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ഗോകുലൻ തന്നെയാണ് പുറത്തുവിട്ടത്. പിന്നാലെ ആശംസകളുമായി ആരാധകരും സഹപ്രവർത്തകരുമെല്ലാം എത്തി. ഇപ്പോഴിതാ വിവാഹിതരായ നവദമ്പതികളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പുറത്തുവരുന്നത്. നടൻ ഗോകുലൻ വിവാഹിതനായിരിക്കുകയാണ്. ധന്യയാണ് വധു. ഇന്ന് രാവിലെ പെരുമ്പാവൂർ ഇരുവച്ചിറ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്. കസവുമുണ്ടും ഷർട്ടും ധരിച്ചാണ് ഗോകുലൻ എത്തിയത്. മെറൂൺ കളർ സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് ധന്യ വിവാഹത്തിന് എത്തിയത്. സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തി മാസ്ക് ധരിച്ചുകൊണ്ടാണ് താരങ്ങളും ബന്ധുക്കളുമെല്ലാം എത്തിയത്. വിവാഹത്തിന് മുൻപ് കൈ കഴുകിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. നവദമ്പതികൾക്ക് സോഷ്യൽ മീഡിയ നിറയെ ആശംസകൾ നിറയുകയാണ്. നടൻ ജോജു ജോർജ്, ബിനീഷ് ബാസ്റ്റിൻ, സംവിധായകൻ രഞ്ജിത് ശങ്കർ അടക്കമുള്ള താരങ്ങൾ ഗോകുലനും തന്നിക്കും വിവാഹ മംഗളാശംസകൾ നടന്നുകൊണ്ട് എത്തിയിരുന്നു. എന്റെ ജിംബ്രൂട്ടിന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു എന്നാണ് ജയസൂര്യ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജിംബ്രൂട്ടൻ വിവാഹിതനായി വിവാഹ മംഗളാശംസകൾ പ്രിയ ഗോകുൽ എന്നാണ് ഗിന്നസ് പക്രുവിന്റെ ആശംസ. എന്റെ പ്രിയപ്പെട്ട ഗോകുവിന് വിവാഹ മംഗളാശംസകൾ. എന്റെ പ്രാർത്ഥനയും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലിന്റെയും ധന്യയുടെയും വിവാഹ ക്ഷണക്കത്തും ജോജു പോസ്റ്റ് ചെയ്തിരുന്നു. ജോജു ജോർജ് നായകനായി അഭിനയിച്ച ജോസഫ് എന്ന സിനിമയിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. ടീമേ, നാളെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഗോകുലിന്റെയും ധന്യയുടെയും വിവാഹമാണ്. ഇവർക്ക് എന്റെ എല്ലാവിധ ആശംസകളും. ടീമേ, നിങ്ങൾക്കും ആശംസകൾ നേരാമെന്നാണ് ബിനീഷ് ബാസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. ജയസൂര്യ നായകനായി അഭിനയിച്ച ഹിറ്റ് ചിത്രം പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമയിലൂടെയാണ് ഗോകുലൻ ശ്രദ്ധിക്കപ്പെടുന്നത്. ചിത്രത്തിൽ ജിംബ്രൂട്ടൻ എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത്. മികച്ചൊരു ഹാസ്യ കഥാപാത്രമായിരുന്നു അത്. ഗോകുലൻ ഇന്നും ഈ വേഷത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. ശേഷം പ്രമുഖ താരങ്ങൾ അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട, എന്റെ ഉമ്മാന്റെ പേര്, വാരിക്കുഴിയിലെ കൊലപാതകം, പത്തേമാരി എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് സിനിമകൾ. വിവാഹശേഷം മനോരമ ഓൺലൈനോട് താരം പ്രതികരണവുമായി എത്തിയിരുന്നു. വിവാഹമുണ്ടെങ്കിൽ അത് ലളിതമായി നടത്തണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. സിനിമാക്കാരൻ ആകുന്നതിന് മുൻപേ ഉള്ള ആഗ്രഹമായിരുന്നു അത്. എന്റെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു. ഇതൊന്നും ഇത്ര വലിയ ആഘോഷമായി നടത്തേണ്ട കാര്യമായി തോന്നിയിട്ടില്ല എന്നും എന്റെ അഭിപ്രായത്തിൽ വിവാഹമല്ല ദാമ്പത്യമാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്നും ഗോകുലൻ പറയുന്നു. സിനിമയിലെ സുഹൃത്തുക്കൾ വിവാഹം അറിയിച്ചിരുന്നു. കുറെ പേർ എന്നെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. മമ്മൂക്ക, ജയസൂര്യ ചേട്ടൻ, മണികണ്ഠൻ, സുധീകോപ്പ, ലുക്മാൻ എന്നിങ്ങനെ നിരവധി പേർ വിളിച്ചിരുന്നു. ലോക്ക്ഡൌണിന് ശേഷം ഞങ്ങളെ ഒരുമിച്ച് മമ്മൂക്ക ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും സന്തോഷം അറിയിച്ചു. ഒരുപാട് പേർ പങ്കെടുക്കാൻ ആഗ്രഹിച്ചതായിരുന്നു ഞങ്ങളുടെ വിവാഹം. കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ വിവാഹമല്ലേ എന്നും താരം പറയുന്നു. പെരുമ്പാവൂർ ഐമുറി സ്വദേശിയാണ് ധന്യ. വീട്ടുകാർ വഴി വന്ന ആലോചനയാണ്. ചെന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ലോക്ക്ഡൌൺ ആയതിനാൽ എൻഗേജ്മെന്റ് ആയിട്ട് ഒന്നും നടത്തിയില്ല. നേരെ വിവാഹത്തിലേക്ക്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്നും താരം പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.